നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. മലപ്പുറം സ്വദേശി കുവൈറ്റിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. വണ്ടിയൂർ വാണിയമ്പലം 29 വയസ്സുള്ള സിറാജുദ്ദീനാണ് മരണപ്പെട്ടത്. ടയർ പഞ്ചറായതിനെ തുടർന്ന് വാഹനം നിർത്തി പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു വാഹനം ഇടിച്ചാണ് മരണം സംഭവിച്ചത്. 6 മാസം മുമ്പാണ് കുവൈറ്റിലെത്തിയത്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് കുവൈറ്റ് KMCC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 19 സ്ഥാപനങ്ങൾ ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പൂട്ടിച്ചു. മാർക്കറ്റുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകൾ എന്നിവയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളെ തുടർന്നാണ് ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങൾ അടപ്പിച്ചത്. കുവൈറ്റിൽ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ പിഴകളും അടയ്ക്കാൻ താമസക്കാരോട് ആവശ്യപ്പെടുന്ന പുതിയ നിർദ്ദേശവുമായി പാർലമെന്റേറിയൻ ഒസാമ അൽ മനവർ MP. സേവനങ്ങൾക്കുള്ള ഫീസ്, സാമ്പത്തിക പിഴകൾ, ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ തുടങ്ങിയ സംസ്ഥാനത്തിന്റെ പൊതുഖജനാലേക്ക് താമസക്കാർ നൽകാനുള്ളത് അടയ്ക്കേണ്ടതുണ്ടെന്ന് പ്രസ്താവിക്കുന്ന പുതിയ നിയമം റെസിഡൻസി നിയമത്തിൽ ചേർക്കാനാണ് MP നിർദ്ദേശിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ജൂൺ മാസത്തിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉച്ചയ്ക്ക് ജോലി നിർത്തണമെന്നാണ് തീരുമാനം. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ആണ് ഭരണപരമായ തീരുമാനം നടപ്പിലാക്കാൻ ഉത്തരവിട്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് തൊഴിൽ മേഖലയിൽ പരിശോധന നടത്തുമെന്നും അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൂസ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ബിസിനസ് ഉടമകൾ ഓരോ തൊഴിലാളിക്കും 100 മുതൽ 200 കോടി വരെ സാമ്പത്തിക പിഴ നൽകേണ്ടി വരും. വിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യ ദിനത്തിൽ അബ്ദുള്ള അൽ മുബാറക് പ്രദേശത്ത് ഇന്ത്യൻ സഹപ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയ എത്യോപ്യൻ വീട്ടുജോലിക്കാരിയെ തൂക്കിക്കൊല്ലാൻ ശിക്ഷിച്ച കീഴ്ക്കോടതിയുടെ വിധി അപ്പീൽ കോടതി ശരിവച്ചു. കുവൈറ്റ് പൗരൻ തന്റെ 2 വീട്ടുജോലിക്കാർ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പോലീസിനെ അറിയിച്ചത്. ചോദ്യം ചെയ്യലിൽ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയതായി പ്രതി സമ്മതിച്ചു. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. സ്വകാര്യ മേഖലയിൽ ബിദൂൻ വിഭാഗത്തിന് കൂടുതൽ അവസരമൊരുക്കാൻ മാൻപവർ അതോറിറ്റി ഒരുക്കുന്നു. ഇതിനായി തൈസീർ എന്ന പേരിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിച്ചതായി മാൻപവർ അതോറിറ്റി ഡയറക്ടർ അഹമ്മദ് അൽ മൂസ പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ വിദേശികൾക്ക് പകരം രാജ്യത്തിനുള്ള പൗരത്വ രഹിതരെ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമാണ് തൈസീർ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത്. ഇലക്ട്രോണിക് സിഗരറ്റുകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകി കുവൈറ്റ് ആന്റി സ്മോക്കിംഗ് ആൻഡ് ക്യാൻസർ സൊസൈറ്റി. ആരോഗ്യത്തിന് കൂടുതൽ ഹാനികരവും ഇ സിഗരറ്റുകളാണെന്ന് സംഘടനയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഖാലിദ് അൽ സലാ പറഞ്ഞു. ഇലക്ട്രോണിക് സിഗരറ്റിന്റെ ഉപയോഗത്തിലൂടെ പുകവലിയുടെ ആസക്തിയിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുമെന്നുള്ള തെറ്റായ സന്ദേശമാണ് പ്രചരിക്കുന്നത്. പരമ്പരാഗത സിഗരറ്റിന് സമാനമാണ് ഇലക്ട്രോണിക് സിഗരറ്റുകളെന്ന് പഠനത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 250 രൂപ 81 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.